പൈപ്പ് തുറക്കുമ്പോൾ വെള്ളം വരാത്തപ്പോൾ മാത്രം നമ്മൾ ആലോചിക്കുന്ന ഒരു വിഭാഗമാണ് ജല അതോറിറ്റി, ജലവിഭവ വകുപ്പ്, അതിൻ്റെ മന്ത്രി. രൂക്ഷമായ വേനൽക്കാലത്ത് അതുകൊണ്ട് തന്നെ കേരളം മുഴുവൻ ഈ ഒരു വിഭാഗത്തെക്കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ പോയിന്റ് ബ്ലാങ്കിൽ എനിക്കൊപ്പം ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ് ചോദ്യങ്ങൾക്ക് മറുപടി പറയും. സ്വാഗതം. തുടക്കം തിരുവനന്തപുരത്തെ പ്രശ്നത്തിൽ നിന്നാണ്. ഈ അടുത്ത കാലത്തെങ്ങും എന്ന് വെച്ചാൽ ഒരു 10-20 വർഷത്തിന് മുമ്പുള്ള ഓർമ്മയിലെ ഇത്രയും വലിയ ജലദൗർലഭ്യമുള്ളൂ. ഈ സ്ഥിതി മാറ്റാനുള്ള ശ്രമങ്ങൾ ഒരുപാട് നടത്തുന്നുണ്ട്. പക്ഷേ ഇത്രയും രൂക്ഷമായത് എങ്ങനെയാണ്? അവിടെ നിന്ന് തുടങ്ങാം നമുക്ക്. അതിന് 20 കൊല്ലം പുറകിൽ പോയ പോരാ. കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൽ നിന്ന് കിട്ടുന്ന ഡയറക്ടറേറ്റിൽ നിന്ന് കിട്ടുന്ന കണക്ക് പ്രകാരം 115 കൊല്ലത്തെ ഏറ്റവും രൂക്ഷമായി വരൾച്ചയിലാണ് കേരളം ഇപ്പോൾ. അത് അടിസ്ഥാന കാരണം മഴ കുറഞ്ഞതാണ്. നമുക്ക് തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിൽ 34%, വടക്ക് കിഴക്കൻ കാലവർഷത്തിൽ 62% കുറവ് വന്നത്. അല്ല, ആ കാലാവസ്ഥാ പ്രവചനം നേരത്തെ ഉണ്ടായിരുന്നു, ഈ സ്ഥിതിയിലേക്ക് നമ്മൾ എത്തും എന്നറിയാമായിരുന്നു. പക്ഷേ നമ്മൾ അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ വന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ ഡ്രഡ്ജറിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചും ആലോചിക്കുന്നു, മന്ത്രി ഇറങ്ങുന്നു, ആകെ ബഹളമാണ്. എന്തുകൊണ്ട് ഇവിടം വരെ എത്തിച്ചു എന്നൊരു ചോദ്യം കൂടി ഇതിനകത്ത് വരുമല്ലോ. ഒരിക്കലും ഇല്ല. നേരത്തെ അറിയാമായിരുന്നു എന്ന് പറഞ്ഞാലും ഉള്ള വെള്ളമല്ലേ നമുക്ക് പമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ 15 കൃത്യ നേരത്തെ ഉള്ള തോതിൽ അരുവിക്കരയിൽ നിന്ന് പമ്പ് ചെയ്യുന്ന 265 ദശലക്ഷം വെള്ളം, ലിറ്റർ വെള്ളം പമ്പ് ചെയ്യാനുള്ള വെള്ളം 15 ഉള്ളത് ഉണ്ട്. ആ 15 കഴിഞ്ഞുള്ള ആവശ്യങ്ങൾക്കാണ് നമുക്ക് വെള്ളം ആശ്രയിക്കേണ്ടി വരുന്നത്. പക്ഷേ ഇപ്പോൾ തന്നെ നഗരത്തിൻ്റെ കാര്യത്തിൽ തിരുവനന്തപുരം, നമുക്ക് മറ്റു ജില്ലകളിലേക്കും വരാം, തിരുവനന്തപുരത്ത് ശക്തമായ ഷോർട്ടേജ് ഉണ്ട്, പലയിടത്തും വെള്ളം കിട്ടുന്നില്ല, ആളുകൾ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ 15 വെള്ളം ഉണ്ടെന്ന് പറയുന്നതിനകത്തൊരു 15 വെള്ളം 22 ആക്കി കിട്ടാൻ വേണ്ടി റേഷനിങ് കൊണ്ടുവന്നു. റേഷനിങ് എന്ന വാക്ക് ഞാൻ ഒഴിവാക്കിയ, നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. 75% പമ്പിങ് നടത്തുന്നുള്ളൂ. 75% പമ്പിങ് നടത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച 25% കുറവ് വരുത്തുന്നതിലുണ്ടാകുന്ന പ്രയാസങ്ങൾ കണക്കൂട്ടിയതിനേക്കാൾ വലുതായി. നെയ്യാറിൽ നിന്ന് കരമനയാറിലേക്ക് വെള്ളം എത്തിക്കുക, വളരെ മുമ്പ് ഇങ്ങനൊരു പരീക്ഷണം നടന്നിട്ടുണ്ട്, പിന്നെ നമ്മളിത് ശ്രമിച്ചിട്ടില്ലാത്തതാണ്. അങ്ങനെ ഒരു ചിന്തയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഇതെങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന്, ഏറെക്കുറെ പെട്ടെന്ന് വിജയിക്കുമെന്ന ഉറപ്പോടുകൂടിയല്ല പരിശ്രമം തുടങ്ങിയത്? ഇന്നിപ്പോൾ അതിൻ്റെ ഒരു ആദ്യഘട്ടത്തിലുള്ള ഒരു പമ്പിങ് മാത്രമാണ് ആരംഭിച്ചിരിക്കുന്നത്. കാരണം നമുക്കൊരു 1 ആദ്യവാരത്തോടുകൂടിയെ ഉദ്ദേശിച്ച എല്ലാ പമ്പിങ്ങിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഇറിഗേഷൻ വകുപ്പിൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു ഡ്രഡ്ജർ, ആ ഡ്രഡ്ജർ കൊണ്ടുവരുമ്പോഴത്തെ അവസ്ഥ ഇറക്കാൻ കഴിയുമോ എന്ന ഭയാശങ്ക ഉണ്ടായിരുന്നു. 1976 പമ്പിങ് എന്ന് പറയുന്നത് അവിടെ ഒരു ട്രാൻസ്ഫോമർ സ്ഥാപിച്ച് മോട്ടർ സ്ഥാപിച്ചാണ്. ആ ട്രാൻസ്ഫോമറും ലൈനും ഒന്നും ഇപ്പോൾ അവിടെ ഇല്ല, മോട്ടറും ഒന്നും അവിടെ ഇല്ല. ഏതാണ്ട് 1.5 കിലോമീറ്ററോളം ദൂരം വെള്ളം പമ്പ് ചെയ്ത് അവിടെയുള്ള കരിയോട് തോട് എന്ന തോട്ടിലിറക്കി ആ തോട്ടിലൂടെ 9 കിലോമീറ്റർ ആ തോട് തെളിച്ച്, തോട് ഉണങ്ങിക്കിടക്കുന്ന തോട് തെളിച്ച് വേണം അണിയലക്കടവ് എന്ന സ്ഥലത്തേക്ക് എത്തിക്കാൻ. വളരെ ശ്രമകരമായിരുന്നു. ഡ്രഡ്ജർ ഇറക്കാൻ വേണ്ടി ക്രമീകരിച്ച് ഒരു കുളമാക്കി വെച്ചിട്ട് വെള്ളം വലിഞ്ഞു പോയി. അവിടെയൊക്കെ പുതിയ ചാല് വെട്ടി വെള്ളം കൊണ്ടുവരാൻ ശ്രമിച്ച് ഇവിടെ പാറയാണ്. അപ്പോൾ ഡ്രഡ്ജർ എന്ന പദ്ധതി പ്രായോഗികമല്ലാതായി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സിറ്റുവേഷൻ വന്നിരുന്നു. വളരെ ഡ്രഡ്ജർ ഇവിടെ എത്തിയതിന് ശേഷം അവിടെ ഒരു വളരെ സാഹസികമായ ഒരു ഇടപെടൽ ഇറിഗേഷൻ വകുപ്പിൻ്റെയും ജല അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ നടത്തിയിട്ടാണ് ഡ്രഡ്ജർ മറ്റൊരു സ്ഥലത്തേക്ക് പുതിയ റോഡ് നിർമ്മിച്ചു കൊണ്ടുപോയി അവിടെ ഇറക്കി വെച്ച് ഉരുളൻ തടി വെച്ച് തള്ളി തള്ളി കൊണ്ടുപോയി. 30 ടണ്ണാണ് ആ ക്രെയിനിൽ ഇറക്കി ചെയ്തത്. ഒരു വളരെ ശ്രമകരമായ, സാഹസികമായ, അസംഭവമെന്ന് ഒരു ഇടയ്ക്ക് തോന്നിപ്പോയ ഒരു കാര്യമാണ് നടത്തിയത്. സാധാരണയുള്ള നടപടിക്രമങ്ങൾ അനുസരിച്ച് നിർമ്മാണ പ്രവൃത്തികൾക്ക് പോയി കഴിഞ്ഞാൽ ഈ പ്രവൃത്തി നടത്താൻ കഴിയില്ല. അതെന്താ? നമുക്ക് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്, ടെൻഡർ പ്രൊസീജിയർ. ഇപ്പം തന്നെ പല കാര്യങ്ങളിലും അത് ഒഴിവാക്കിക്കൊള്ളാൻ ഞാൻ അവർക്ക് വാക്കാൽ നിർദ്ദേശം കൊടുത്തു. അപ്പോഴും വാക്കാലുള്ള നിർദ്ദേശമുള്ളത് ഭയമുള്ളതുകൊണ്ട് എൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തു. എനിക്കാണെങ്കിൽ KSRTCയുടെ മന്ത്രിയായിരുന്നു, സത്യസന്ധമായി ടെൻഡർ മുഖേന ബസ് വാങ്ങിച്ചെന്നൊരു പേരുമൊക്കെ ഉണ്ട്. ആ പേര് നഷ്ടപ്പെടുമെന്നൊരു ഭയം. പക്ഷേ ആ പേരിന് വേണ്ടി ജനങ്ങളുടെ ഒരു ദുരിതത്തിന് മുമ്പിൽ കണ്ണടച്ച് നിൽക്കേണ്ട, ധൈര്യമായിട്ട് ചെയ്യാൻ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്ത്. വലിയ തുകയൊന്നും ഇല്ല, ഉള്ള തുകയ്ക്ക് നടപടിക്രമങ്ങൾ ഒഴിവാക്കി മുന്നേറാൻ അവർക്ക് നിർദ്ദേശം കൊടുത്തു. അത് ഇപ്പോൾ ഒരു ആവശ്യമാണ്.
നടപടിക്രമങ്ങൾ നൂരമാലിയും കെട്ടി ടെൻഡർ വിളിച്ചിട്ട് അതിൽ ചില ആളുകളെ ഡിസ്ക്വാളിഫൈഡ് ആക്കി അതിൽ പെർസെൻറ്റേജ് കൂടുതൽ കമ്മിറ്റി വിളിച്ചു കൂട്ടി പോയാൽ ഈ പണി നടക്കില്ല. തിരുവനന്തപുരം നഗരത്തിലെ അതിരൂക്ഷതയ്ക്ക് കുറച്ചുകൂടെ കൂടുതൽ വാർത്താ പ്രാധാന്യം കിട്ടും. അത് തലസ്ഥാനമായതുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിൽ, ഉദാഹരണത്തിന് കാസർഗോഡ്, പാലക്കാട്, തൃശ്ശൂർ, ആ മേഖലയിലൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജനങ്ങൾക്ക് ഇപ്പോഴും വലിയ പരാതിയുണ്ട്. പരാതി വളരെ രൂക്ഷമാണ്. പ്രത്യേകിച്ച് കാസർഗോഡ്, മലപ്പുറം, പാലക്കാട് ജില്ലയിൽ, തൃശ്ശൂർ ഒരു പരിധിവരെ പിടിച്ചിരിക്കാൻ കഴിയുന്നുണ്ട്. എറണാകുളത്ത് നമുക്ക് വെള്ളത്തിൻ്റെ പ്രൊഡക്ഷനുണ്ട്. അതിൻ്റെ വിതരണ സംവിധാനം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വെസ്റ്റ് കൊച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് നമുക്ക് റെഗുലേറ്റർ കം ബ്രിഡ്ജ് പണിയാനുള്ള പദ്ധതി ബാബുക്കരയിലുണ്ട്. പക്ഷേ അത് പരിപൂർണമായി നീങ്ങുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ചന്ദ്രഗിരി പുഴയിൽ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെയൊക്കെ അതാ സ്ഥലത്ത് അഡ്രസ്സ് ചെയ്യുകയാണ്. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ടാങ്കറുകളിൽ വെള്ളം കൊടുക്കുക എന്ന മാർഗം മാത്രമേ ഉള്ളൂ. അവിടെയൊക്കെ ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഉപ്പുവെള്ളം കയറുന്നതാണ്. ഉപ്പുവെള്ളത്തെ നിയന്ത്രിക്കാൻ ഫലപ്രദമായി ഇത്തവണ കഴിഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ഈ തലസ്ഥാന നഗരിയിൽ നമുക്ക് ചെയ്ത പോലെ എഫക്റ്റീവായ ഒരു ഒരു നടപടി മറ്റ് സ്ഥലങ്ങളിൽ അത് ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്കില്ല. സംവിധാനം ഇല്ല എന്ന് മാത്രമല്ല, നമുക്കതിന് സാഹചര്യവുമില്ല. ജലത്തിൻ്റെ ഒരു അവൈലബിലിറ്റി ഇല്ല. ഇപ്പോൾ നെയ്യാർ ഡാമിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരാഴ്ചക്കാലത്തെ ഷോർട്ടേജ്, ഒരാഴ്ചക്കാലത്തെ എന്ന് പറഞ്ഞാൽ ജൂൺ 1 മഴ പെയ്യും എന്ന കണക്കൂട്ടിലാണ് ഇത് പറയുന്നത്. ജൂൺ 1 മഴ കിട്ടുന്നു, ഇല്ലെങ്കിൽ നമ്മൾ വലിയ ബുദ്ധിമുട്ടിലേക്ക് ഇനിയാണ് ഇത് പോകും. ജൂണിൽ മഴ പെയ്താൽ ഈ സംഭവം നമ്മൾ മറക്കാൻ പിന്നെ അധിക സമയം വേണ്ട. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്, എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ജലം ഉപയോഗിക്കുന്നതിൻ്റെ കാര്യത്തിൽ സർക്കാരിന് പക്ഷേ ഇതൊരു വല്ലാത്ത ഒരു ഭയപ്പെടുത്തുന്ന ഒരു സമയമായിരിക്കും. ഒരു കണക്കിന് ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ് സർക്കാർ ഇപ്പോൾ, താങ്കൾ പ്രത്യേകിച്ച്. ഇനി അങ്ങോട്ട് ഇത് വല്ലാതെ സൂക്ഷിക്കേണ്ടതുണ്ടല്ലോ. അങ്ങനെ സൂക്ഷിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യും? നമ്മൾ മണൽ വാരി ആറിൻ്റെ അടിത്തട്ടം അങ്ങ് താണു പോയിരിക്കുക. അതുകൊണ്ട് വളരെ വേഗത്തിൽ ഉപ്പുവെള്ളം കയറി വരിക. ഇത്തവണ ഉണ്ടായ പ്രശ്നം പലയിടത്തും ഉപ്പുവെള്ളം കയറി. നമ്മൾ താൽക്കാലികമായി തടയണ നിർമ്മിച്ചിടത്ത് പോലും ഈ വേലിയേറ്റം ഉണ്ടാകുമ്പോൾ ഉയർന്ന നിലയിൽ ഉപ്പുവെള്ളം നിൽക്കുമ്പോൾ, തടയണ മുകളിൽ കൂടെ പോകുന്നത് മാത്രമല്ല, ഈ ശുദ്ധജലത്തേക്കാൾ ഉയർന്ന നിരപ്പിൽ ഉപ്പുവെള്ളം നിൽക്കുകയാണെങ്കിൽ അടിയിൽ കൂടെ തന്നെ വെള്ളം ഇങ്ങോട്ട് കയറും. അപ്പം 10-30 കിലോമീറ്റർ വരെ ചില നദികളിൽ ഉപ്പുവെള്ളം കയറി. അത് ഒക്കെ പരിഗണിച്ചുകൊണ്ട് 600 കോടി രൂപയ്ക്ക് റെഗുലേറ്ററുകൾ നദിക്ക് കുറുകെ പണിത് വെള്ളം തടഞ്ഞു നിർത്താനുള്ള പദ്ധതികൾ കിഫ്ബിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പണിയേണ്ടെന്ന റെഗുലേറ്ററുകളുടെ സ്ഥാനനിർണ്ണയം നടത്തിക്കൊണ്ടിരിക്കുന്നു, ഡിസൈൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വെള്ളം ഈ നമ്മൾ മണലൂറ്റി അടിനിരപ്പ് കുറഞ്ഞു വന്ന നദികളിൽ തന്നെ ഒരു സ്റ്റോറേജ് ഡാമുകളായി മാറ്റാൻ, ഡാമുകളുടെ മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ അവിടെ റെഗുലേറ്റർ പണിത് വെള്ളം തടഞ്ഞു നിർത്താൻ, അതിലൂടെ സ്വീപ്പേജ് ഉണ്ടാക്കി അതിൽ സമീപ പ്രദേശങ്ങൾ, അത് 30 റെഗുലേറ്റർ ഈ വർഷം പണിയാനാണ് ഉദ്ദേശിക്കുന്നത്. ഫ്ളാറ്റുകൾ ഒരു വലിയ ചെയിനാണ് കേരളം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലായിടത്തും ഉണ്ട്. നഗരമെന്നോ ഗ്രാമമെന്നോ വ്യത്യാസമില്ലാതെ വന്നുകൊണ്ടിരിക്കുകയുമാണ്. അവിടെ അടക്കം വെള്ളം, മലിനജലം, ശരിക്കും മലിനജലം വീണ്ടും ഉപയോഗിക്കാവുന്ന ഒരുപാട് സംവിധാനങ്ങളെ കുറിച്ചൊക്കെ വന്നിട്ടുണ്ട്. അത് നിയമമായ സ്ഥലങ്ങൾ ഇന്ത്യയിൽ ചിലയിടത്തെങ്കിലും ഉണ്ട്. അങ്ങനെ അത്തരം വളരെ വ്യത്യസ്തമായ ചിന്തകളിലേക്ക് സർക്കാർ പോകുന്നു. അത് പോകേണ്ടി വരുന്നു. എനിക്ക് തോന്നുന്നു അത് കൂടുതലായി തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് ഉണ്ടാകേണ്ടത്. നമുക്ക് ആദ്യമായി ഉണ്ടാകേണ്ടത് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിൽ വീഴുന്ന മഴവെള്ളം അത് പരിപൂർണമായി നഷ്ടപ്പെടാത്ത രൂപത്തിൽ റെയിൻ ഹാർവെസ്റ്റിംഗ് സംവിധാനങ്ങൾ രൂപപ്പെടുത്തണം. മഴ കൊയ്ത്ത് സംവിധാനങ്ങൾ അതൊരു നിയമമായി രൂപപ്പെടുത്തി ബിൽഡിംഗ് റൂൾസിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞതോടൊപ്പം തന്നെ എനിക്ക് ചില ഫ്ളാറ്റുകൾ അറിയാം. ഞാൻ കമ്പനികൾക്ക് വേണ്ടി പറയുന്ന രൂപത്തിൽ പറയാം, ഒരു പ്രത്യേക ഫ്ളാറ്റ് നിർമ്മാണ കമ്പനി അറിയാം, അവരെല്ലായിടത്തും അവരുടെ മലിനജലം റീസൈക്കിൾ ചെയ്യുന്ന പദ്ധതി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പദ്ധതി. നാട്ടിലൊക്കെ എൻ്റെ നാട്ടിൽ അടക്കം ഞാൻ വളരെ സന്തോഷപ്പെട്ട് കണ്ടിട്ടുണ്ട്. ആ വെള്ളം അധികമായും അവർ ഈ മുറ്റത്ത് ഈ ലോൺ നനയ്ക്കാനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ലോൺ നനയ്ക്കാൻ ഉപയോഗിക്കുമ്പോൾ തന്നെ മണ്ണില ഈർപ്പം അതൊരു നിയമമാക്കാനൊക്കെ ഒരു സാധ്യത ഇല്ലേ? അതിൻ്റെ ഒരു സാധ്യത പരിശോധിക്കണം. ഇപ്പോൾ നമ്മൾ പുനരുപയോഗത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ തിരുവനന്തപുരം നഗരത്തിൽ ഇത്രയും രൂക്ഷമായ കുടിവെള്ളക്ഷാമം നിലനിൽക്കുമ്പോൾ നിർമ്മാണ ആവശ്യങ്ങൾക്ക് ഈ ശുദ്ധീകരിച്ച വെള്ളം ഉപയോഗിക്കരുത് എന്ന് നിർദ്ദേശം കൊടുത്തിരുന്നു. മുട്ടത്തറ സീവറേജ് ട്രീറ്റ്മെൻറ് പ്ലാന്റിൽ നിന്ന് പുറത്തുവിടുന്ന വെള്ളം ഉപയോഗിക്കാമെന്നാണ്. നമ്മൾ 40 ദശലക്ഷം വെള്ളമാണ് പാർവതിപുത്തനാറിലേക്ക് ഒഴുകി കളയുന്നത്. അത് ആർക്കും വേണ്ട. വന്നാൽ സൗജന്യമായി കൊടുക്കാമെന്ന് ഞാൻ പലതവണ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. ഒരാൾ പോലും ഈ ഒരു മാസത്തിനിടയ്ക്ക് വന്നിട്ടില്ല. എന്നാൽ ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ ഒരാൾ പോലും, ഒരു ഫ്ളാറ്റ് നിർമ്മാതാവ് പോലും വന്നിട്ടില്ല. ഒരാൾ പോലും വന്നിട്ടില്ല. സൗജന്യമായി വെള്ളം കൊടുക്കാമെന്ന്, ഒരു പൈസ തരാതെ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം നഗരത്തിലെങ്കിലും നടക്കുന്ന കെട്ടിടം പണികൾ മുഴുവൻ ഒന്നെങ്കിൽ സർക്കാരിന്റെ ശുദ്ധജലം അല്ലെങ്കിൽ ബോർവെൽ, 2 ഇല്ലീഗലാണല്ലോ. ഇപ്പോ ഈ വേനൽ ഞങ്ങൾ നിർദ്ദേശം കൊടുത്തതിന് ശേഷം നിർമ്മാണ ആവശ്യങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കുന്നത് കണ്ടത് മുഴുവൻ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്.
പക്ഷേ ഇത് വിചിത്രമാണ്. എന്തുകൊണ്ടാണ് ഒരാൾ പോലും വരാതിരിക്കുകയും ഈ ഈ സംഘടന ഇതിലൊക്കെ സംഘടനയൊക്കെ ഉള്ളവരാണല്ലോ, ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ. അത് ഞാൻ കോർപ്പറേഷനിൽ ഒരു ദിവസം പോയി തിരുവനന്തപുരം മേയറും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുമായി സംസാരിച്ച് ഇത്തരത്തിലുള്ള ഉപയോഗത്തിന് വേണ്ടി വെള്ളം സൗജന്യമായി കിട്ടുമെന്ന വിവരം റെസിഡൻസ് അസോസിയേഷനുകളുടെ സംഘടനകളെ വിളിച്ച് മേയർ പിന്നീട് സംസാരിക്കാമെന്ന് ഏൽപ്പിക്കുകയും അദ്ദേഹം സംസാരിക്കുകയും ചെയ്തതാണ്. പക്ഷേ നമ്മുടെ രീതിയിൽ ആ വെള്ളത്തിന് എന്തോ കാര്യമായ വെള്ളം കുടിക്കാൻ കൊള്ളില്ല, കുടിക്കണ്ട, കുടിക്കാനല്ലല്ലോ. നിർമ്മാണ പ്രവർത്തനത്തിന് ഇപ്പോൾ 100% ശുദ്ധീകരിച്ച കുപ്പിവെള്ളം തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ കാര്യമായി പിടിക്കണ്ടേ. ഇപ്പോൾ ഏലും വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധീകരിച്ച വെള്ളം ഉപയോഗിക്കുന്നില്ല. ഉപയോഗിച്ച് എന്താ കണ്ടു കഴിഞ്ഞാൽ അത് ഡിസ്കണക്ട് ചെയ്യും. ഇന്നലെയൊക്കെ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ അതിൻ്റെ പരാതികൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് അത് തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞു കൊടുക്കില്ല. ഈ വരച്ച കാലം കഴിയാതെ നിർമ്മാണ ആവശ്യത്തിന് കുടിവെള്ളം ഉപയോഗിച്ച് ആർക്കും കണക്ഷൻ തിരിച്ചു കൊടുക്കില്ല. മറ്റൊരു പ്രശ്നമുള്ളത് ഗ്രാമീണ പ്രദേശങ്ങളിൽ പോയാൽ, ഇപ്പോൾ നമ്മൾ ജലനിധി പദ്ധതി വളരെ വലിയ കൊട്ടിക്കൊഴിച്ചു തുടങ്ങിയതാണ്. പല ഗ്രാമീണ മേഖലയിലും ഉപഭോക്താക്കളെ കൂട്ടി അവർക്ക് വേണ്ടിയിട്ടൊരു ചെറിയ പദ്ധതി ഉണ്ടാക്കുന്നു, അവിടെ നിന്ന് ഈ നടപ്പിലാക്കുന്നവർ പിന്മാറുന്നു. ഒരു 6 മാസം കഴിഞ്ഞാൽ പിന്നെ ഈ പദ്ധതികളൊന്നും പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ അനാഥമായി കിടക്കുന്ന കുളങ്ങൾ, ഇത്തരം വാട്ടർ ടാങ്കുകളെല്ലാം ഇഷ്ടം പോലെ കാണാം. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. ആ പ്രശ്നം ഈ സർക്കാർ ഗൗരവമായി കാണുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ജലനിധിയുടെ ഒരു അവലോകന യോഗം നടത്തിയിരുന്നു. ഏതാണ്ട് 35% ജലനിധിയുടെ പദ്ധതികൾ ഈ ബെനിഫിഷ്യറി ഗ്രൂപ്പ്സ് BG ഗ്രൂപ്പ്സ് എന്ന് പറയും, BG ഗുണഭോക്തൃ സമിതികൾ സജീവമല്ലാത്ത മൂലം മുടങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അവിടെ പ്രധാനമായും നമ്മുടെ IEC എന്ന പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് ആ ഗുണഭോക്തൃ സമിതികളെ സജ്ജമാക്കി. അവിടെയുള്ള പ്രശ്നം അവർക്ക് ഒന്ന് മോട്ടർ കത്തിപ്പോവും, മോട്ടർ നന്നാക്കില്ല, കറണ്ട് ബിൽ അടയ്ക്കില്ല. അപ്പോൾ ഗ്രാമപഞ്ചായത്തുകൾ വഴി വേണ്ടി വന്നാൽ അവർക്കൊരു മോട്ടർ വാങ്ങിച്ചു കൊടുക്കണേ വാങ്ങിച്ചു. നമുക്കിപ്പോൾ ജലനിധിയുടായിട്ട് പിന്നെയും വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആവർത്തന ചിലവ് ജലനിധിയുടായിട്ട് വരികയും ഈ ഗുണഭോക്തൃ സമിതി ഏറ്റെടുക്കുന്നു. ഈ നിർമ്മാണം പൂർത്തീകരിച്ച് ഗുണഭോക്തൃ സമിതി ഏൽപ്പിക്കണമെന്നാണല്ലോ. ആ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. എന്നാൽ അതേസമയം തന്നെ മറ്റൊരു രൂപത്തിൽ ജലനിധിയുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. ബൾക്ക് വാട്ടർ വാട്ടർ അതോറിറ്റി ജലനിധിക്ക് കൊടുക്കുകയും അവരതിൻ്റെ വിതരണം നടത്തുകയും ശുദ്ധീകരിച്ച വെള്ളം ബൾക്കായിട്ട് കൊടുത്ത് അവർ വിതരണം നടത്തുന്ന പദ്ധതി ഇപ്പോൾ ഫലപ്രദമായി നടക്കുന്നുണ്ട്. അങ്ങനെ ജലനിധി ഏൽപ്പിച്ചാൽ, ഉദാഹരണത്തിന് ജലനിധി പദ്ധതികളിൽ താങ്കൾ പറഞ്ഞാൽ 35% ഡിഫങ്ക്ട് ആയി, മിസ്മാനേജ്മെൻറ്റിൽ പ്രശ്നത്തിലാണ്. അങ്ങനെ ഇരിക്കെ ജലനിധി എന്നൊരു സംവിധാനം, ആ സംവിധാനത്തിന് ജല അതോറിറ്റിയുടെ ജലവിതരണം കൂടി ഏൽപ്പിച്ചാൽ എന്താവും കഥ? ജലനിധിയെ ഏൽപ്പിക്കുകയല്ല, ജലനിധി മൂലം രൂപപ്പെട്ട അവിടെയുള്ള ബെനിഫിഷ്യറി ഗ്രൂപ്പ്സിനെ ഏൽപ്പിക്കുകയാണ്. അതിലൊരു ഒരു നയപരമായ തീരുമാനം ഗവൺമെൻറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇനിയും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാര വികേന്ദ്രീകരണത്തിനും എല്ലാത്തിനും വേണ്ടി നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ്, എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ജലവിതരണം പരിപൂർണമായും കേന്ദ്രീകരിച്ച് വാട്ടർ അതോറിറ്റി തന്നെ ഉണ്ടാവണോ അതോ വികേന്ദ്രീകൃതമായി ഗ്രാമപഞ്ചായത്തുകളെ ഏൽപ്പിക്കണോ എന്നത് നയപരമായൊരു പ്രശ്നമാണ്. എന്താണ് സൗകര്യം നമ്മൾ വേറൊരാളെ ഏൽപ്പിച്ചാൽ? സർക്കാർ നാട്ടിൽ വെള്ളമില്ലാതെ വന്നു കഴിഞ്ഞാൽ ആദ്യം അവർ ബന്ധപ്പെടുന്നത് വാട്ടർ അതോറിറ്റി ഓഫീസിലല്ല, പഞ്ചായത്ത് മെമ്പറെയാണ്. പഞ്ചായത്ത് മെമ്പർക്ക് ഈ വാട്ടർ അതോറിറ്റിയുടെ മേലിൽ പോയി യാതൊരു നിയന്ത്രണവുമില്ല. അതുകൊണ്ട് തന്നെ ഈ വിതരണ സംവിധാനത്തിൽ അത് ഏറ്റവും ഫലപ്രദമായി നിർവഹിക്കാൻ അവിടെയുള്ളൊരു ഏയ്ക്കും ഓവർസീർക്കും ഇപ്പോഴത്തെ നിലയ്ക്ക് കഴിയുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. അത് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, കുറേയൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാൽ ആത്യന്തികമായി വാലറ്റത്തുള്ള ഉപഭോക്താവിനെ സംബന്ധിച്ച് അവൻ ആദ്യം ബന്ധപ്പെടാൻ കഴിയുന്ന ആരെയാ? പഞ്ചായത്ത് മെമ്പറല്ലേ, അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലല്ലേ? അതാണ് അതിൻ്റെ ഒരു പ്രയോജനം എന്ന രീതിയിൽ പറഞ്ഞത്. എന്തുകൊണ്ട് അത് തീരുമാനിച്ചു എന്ന് ഞാൻ പറയുന്നത്, ഇപ്പോൾ ഇലക്ട്രിസിറ്റി വൈദ്യുതി വിതരണം KSEB നടത്തുന്ന, ഉൽപ്പാദനം അവർ നടത്തുന്നത്, എന്താ പ്രശ്നം? ഇപ്പോൾ വൈദ്യുതി വിതരണം ഏതായാലും ജനപ്രതികളെ ഏൽപ്പിക്കാൻ ഒക്കില്ലല്ലോ, കാരണം ഷോക്ക് ഇപ്പോൾ ഷോക്ക് അടിക്കാതെ അറിയില്ലല്ലോ. അതെ, വെള്ളം അതുപോലെ വളരെ പ്രശ്നമുള്ള കാര്യമാണ്, ആപത്തുള്ളതല്ലോ. ഞാൻ വേറൊരു വശം പറയാം. ഇപ്പോൾ 1000 ലിറ്ററിന് 4 രൂപ, 3.5 രൂപ, 4 രൂപയാണ് ജല അതോറിറ്റി വിൽക്കുന്നതെങ്കിൽ 40 രൂപയാണ് ഇത്തരം പല പദ്ധതികളിലും ജനങ്ങൾ നീടാക്കുന്ന തുക, ശരിയല്ലേ? അത് യുക്തിസഹമായിട്ട് പോകണം. ഇപ്പോഴത്തെ റേറ്റ് വളരെ കൂടുതലാണ്, 40 രൂപയാണോ എനിക്ക് തോന്നില്ല. എന്നാലും ഇതാണ് ഈ വ്യത്യാസമുണ്ട്, 40 രൂപയാണോ എനിക്ക് തോന്നുന്നത്. ഞാൻ പരിശോധിച്ചിട്ട് എനിക്ക് പറയാൻ കഴിയും. എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം, ഈ 4 രൂപയ്ക്ക് 1000 ലിറ്റർ വെള്ളം കൊടുക്കുന്നത് എത്രമാത്രം കുറഞ്ഞൊരു റേറ്റാണ്, നിരക്കാണ്. നമ്മുടെ പ്രകടന പത്രികയിൽ 5 കൊല്ലവും നിരക്ക് വർദ്ധിപ്പിക്കില്ല എന്ന് പറയുകയും ചെയ്തു, പറഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള പ്രശ്നം ജലനിധി വഴി ഇതങ്ങ് വർദ്ധിപ്പിക്കാവുന്ന ഈ ഡ്രൗട്ടിന്റെ കാലഘട്ടത്തിൽ ചില ആളുകൾ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ആളുകൾ വെള്ളത്തിന് വില കൊടുക്കാത്തത് ഇത്രമാത്രം വില കുറച്ച് നിർത്തിയിരിക്കുന്നുണ്ട്, വില കൂട്ട്.
ഞാൻ കറണ്ട് ബില്ല് 1800 രൂപ അടച്ചിട്ട് 20 രൂപ 26 രൂപ കൊണ്ട് കറണ്ട് ബില്ല് അടയ്ക്കുമ്പോൾ അല്ല വെള്ളച്ചാർജ് അടയ്ക്കുമ്പോൾ എനിക്ക് വെള്ളത്തിനുള്ള മതിപ്പ് കുറയുക. കൂട്ടാൻ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്ന ചില ഉപഭോക്താക്കളുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ നയം അനുസരിച്ച് അടുത്ത 5 വർഷത്തേക്ക് ഇത് വെള്ളക്കരം കൂട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ വെള്ളം വളരെ ദുർലഭമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഒന്നെങ്കിൽ നയം മാറ്റണം, അതല്ലെങ്കിൽ ഈ നയം എങ്ങനെ ഫലപ്രദമായി നടപ്പാക്കാമെന്നതിനെക്കുറിച്ചൊരു പുതിയ സംവിധാനം കാണണം. ഇത് രണ്ടിനും ഇടയ്ക്കുള്ള കളിയാണ്. കാരണം ജലനിധി ഇടതുപക്ഷത്തിൻ്റെ നയത്തിന് നേരെ വിരുദ്ധമാണ്, അത് ഓൾറെഡി നടപ്പിലാക്കി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിനൊരു യുക്തി ഉണ്ടെന്ന് താങ്കൾ കരുതുകയാണെങ്കിൽ ആ യുക്തി ജല വിതരണത്തിലും സർക്കാർ നേരിട്ടുള്ള ജലവിതരണത്തിലും നടപ്പിലാക്കണ്ടേ? ഇതൊരു ഒളിച്ചുകളിയല്ലേ? ഒളിച്ചുകളി എന്ന് പറയാൻ കഴിയില്ല. വെള്ളത്തിൻ്റെ വില വർദ്ധിപ്പിക്കില്ല എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയുള്ള വാഗ്ദാനം ഞാൻ ഏകനായിട്ട് ലംഘിക്കില്ല. അതിനുള്ള ഒരു തരത്തിലുള്ള നടപടി, പക്ഷേ അതിലൊരു പ്രശ്നമുണ്ടെന്ന് താങ്കൾ സ്വാഭാവികമായും പ്രശ്നത്തിന് ഇന്ന് ജലം വിതരണം ചെയ്യുന്ന നിരക്കിനെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായ അഭിപ്രായം ജനങ്ങൾക്ക് തന്നെയുണ്ട്, ഉപഭോക്താവിന് തന്നെയുണ്ട്. ഉപഭോക്താവ് പോലും കൂടുതൽ വില കൊടുക്കാൻ തയ്യാറാണ്. കാരണം വാട്ടർ പക്ഷേ അപ്പോൾ ഒരു പ്രത്യയശാസ്ത്ര വാശിയാണത്. പ്രത്യയശാസ്ത്ര വാശി എന്ന് പറയാൻ പാടില്ല, പ്രകടന പത്രിക നൽകിയ വാഗ്ദാനം പാലിക്കാൻ വേണ്ടിയുള്ള ഒരു നിലപാടെന്നേ ഉള്ളൂ. പ്രത്യയശാസ്ത്ര വാശി ഒന്നുമില്ല. പ്രത്യയശാസ്ത്രത്തിൽ വെള്ളത്തിൻ്റെ വില ഒരിക്കലും കൂട്ടില്ലെന്നൊന്നും ഒരു പ്രത്യയശാസ്ത്രത്തിലും എഴുതി വെക്കേണ്ട കാര്യം. ഇതിൻ്റെ പ്രശ്നം സർക്കാർ ജലവിതരണ അതോറിറ്റി വലിയ ബുദ്ധിമുട്ടിലാണ്, വലിയ പ്രശ്നമാണ്. വെള്ളം കിട്ടാനില്ല, ആളുകൾക്ക് ഫ്രീ കൊടുക്കുന്നത് കൊണ്ടുള്ള ആളുകളുടെ മനോഭാവം മാറാത്ത പ്രശ്നം അടുത്തത്. അങ്ങനെ ഒരു അസാധാരണമായ സാഹചര്യത്തിൽ അസാധാരണ നടപടികളായി മുന്നോട്ട് പോകാൻ തുനിയുമ്പോൾ ഈ പ്രകടന പത്രിക നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അസാധാരണമേ പ്രകടന പത്രികയിൽ ആ വാട്ടർ ചാർജിൻ്റെ കാര്യം നിൽക്കുമ്പോൾ തന്നെ പുതിയ പദ്ധതികൾക്ക് ഗവൺമെൻറ് സഹായം നൽകുന്നു. കിഫ്ബിയിലൂടെ കഴിഞ്ഞ വർഷം 2500 കോടി രൂപയുടെ പദ്ധതികളാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ വർഷം പുതിയ പദ്ധതികളിലേക്ക് പോകുന്നു. അപ്പോൾ അത് ഒരു നിലപാടിലൂടെ അങ്ങ് പോകുന്നു, പ്രവർത്തികളുമായി മുന്നോട്ട് പോവുകയാണ്. രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന നിങ്ങളുടെ പാർട്ടിയിലെ MLA സർക്കാരിനെതിരെയുള്ള പരസ്യ വിമർശനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നത് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അത് പാർട്ടിക്കകത്തെ പ്രശ്നമാണെന്ന് പറയുന്നു, ശരിയാണോ? ഞങ്ങളുടെ പാർട്ടിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. എന്താണ് അങ്ങനെ ഒരു പരസ്യ വിമർശനം? അല്ല, സർക്കാരിൻ്റെ വിമർശനം പാർട്ടിക്ക്, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചില വിമർശനം പാർട്ടിക്കകത്ത് വരുന്നത് പാർട്ടിക്കകത്തെ പ്രശ്നമല്ല. അത് അത് മാത്രമാണോ അതോ അത് താങ്കളുടെ നേതൃത്വത്തിനെതിരെയുള്ള ഒരു വിമർശനം കൂടിയാണെന്ന് പറയപ്പെടുന്നു? എനിക്കെതിരെ അദ്ദേഹം ഒരു നീക്കവും നടത്തുന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ വിമർശനങ്ങളോട് ഉദ്ദേശിക്കുന്നത് അതല്ല, പാർട്ടിയുടെ ഒരു ഒരു പ്രധാനപ്പെട്ട നേതാവ് നടത്തിയ വിമർശനം. അതിപ്പോ അഭിപ്രായമാണോ? അതെന്തിനാ എന്റെ പാർട്ടിയുടെ മാത്രം വിമർശനം കാണുന്നത്? CPM സീറ്റ് കമ്മിറ്റി യോഗം ചേരുമ്പോൾ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിമർശിക്കുന്ന പത്രങ്ങൾ വരാറില്ലേ? CPI യോഗങ്ങൾ ചേരുമ്പോൾ വിമർശിക്കുന്ന പത്രങ്ങൾ വരാറില്ലേ? ഇത് പക്ഷെ പരസ്യ വിമർശനമാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം ഉണ്ടാകാം. അതുകൊണ്ടാണ് അതോട്ടെ അഭിപ്രായങ്ങൾ പറയട്ടെ. അതൊരു തിരുത്തലിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നെങ്കിൽ നല്ലതല്ലേ? അങ്ങനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്? ഞാൻ എല്ലാത്തിനെയും പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ്. അല്ലെ, അങ്ങനെ ഇത് കാണാൻ പാടുള്ളൂ. നമ്മളൊരു വിഷയത്തെ ഒരു കാര്യത്തിലും നെഗറ്റീവായി കണ്ടു കഴിഞ്ഞാൽ അത് ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ദോഷമേ ഉണ്ടാകുള്ളൂ. ഇപ്പോൾ പരസ്യ വിമർശനം താങ്കളുടെ പാർട്ടിയിലെ MLA നടത്തിയെന്ന് മാത്രമല്ല, സർക്കാരിനെതിരെ 2 മന്ത്രിമാർ രാജിവെച്ചു, വൈദ്യുതിമന്ത്രി ശ്രമമാണിക്കെതിരെ രൂക്ഷമായ വിമർശനം, നിയമസഭ സ്തംഭിക്കുന്നു. അങ്ങനെ വിമർശനങ്ങൾ പെട്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സർക്കാർ കൂടിയാണെന്ന് ഇപ്പോൾ കണ്ടാൽ തോന്നും. എന്താ അഭിപ്രായം? ഈ രാജിയുടെ വിശദാംശങ്ങളെക്കൊന്നും ഞാൻ പോകുന്നു. ഞാൻ പൊതുവേദിയിൽ ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല അതൊന്നും. എന്നാൽ ഒരു കാര്യമുണ്ട്, ഗവൺമെൻറ് നാട്ടിലെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ എന്തെന്ന് തിരിച്ചറിഞ്ഞ് അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഗവൺമെൻറ്റാണ്. അതിലെ വീഴ്ചകൾ വിമർശനം ഉണ്ടായിക്കോട്ടെ, മറ്റ് കാര്യങ്ങൾ അപ്രധാനമെന്ന് ഞാൻ പറയുന്നില്ല. അത് തീർച്ചയായും വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ഗവൺമെൻറ്റിന് പ്രതിച്ഛായക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും. അതില്ലാന്നൊന്ന് പറഞ്ഞൊരു കാപട്യത്തിനൊന്നും ഞാൻ തരല്ല. പക്ഷേ നമ്മളൊരു ഗവൺമെൻറ്റിനെ വിലയിരുത്തുന്നത് ഭരണപര രംഗത്ത് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന കാര്യത്തിൽ എങ്ങനെ പോകാൻ കഴിയുന്നു. ഈ നാട് ഇന്ന് ആവശ്യമായത് എന്ത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ബൃഹത്തായ ചില പദ്ധതികളാണ്, ഞാൻ മുമ്പ് പറഞ്ഞ എല്ലാ പദ്ധതികളും. ഹരിതകേരളമാണെങ്കിൽ ഹരിതകേരളം വളരെ വളരെയധികം നിർണായകമായ മാറ്റങ്ങൾ ഈ നാട്ടിലുണ്ടാക്കേണ്ടുന്ന ഒരു മിഷനാണ്. ഇനിഷ്യേറ്റീവ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ ഉണ്ട്, നല്ല കാൽവെപ്പുകളാണ്. പക്ഷേ കഴിഞ്ഞ LDF സർക്കാരുമായി, മുമ്പത്തെ LDF സർക്കാരുമായി താരതമ്യം ചെയ്താൽ, താങ്കൾ KSRTC ഭരിച്ചിരുന്ന മന്ത്രിയാണ്, KSRTC എവിടെ നിന്ന് എവിടം വരെ എത്തിക്കാൻ അന്ന് കഴിഞ്ഞു എന്നുള്ളത് ചരിത്രമാണ്. ഇപ്പോൾ നോക്കൂ, KSRTC അതിലും മോശമായ അവസ്ഥയിലെത്തിയിട്ടും ഒരു വർഷം കഴിയുമ്പോൾ പ്രതിസന്ധിയോട് പ്രതിസന്ധിയാണ്. അങ്ങനെ പല ഇനിഷ്യേറ്റീവുകളുണ്ടെങ്കിലും ഫലപ്രാപ്തിയിലേക്ക് വരുന്ന കാര്യം പറഞ്ഞാൽ ചിത്രം വ്യത്യസ്തമാണ്. 2006 ഞാൻ ഗതാഗത മന്ത്രിയാകുമ്പോൾ KSRTCയുടെ പ്രതിമാസ നഷ്ടം എന്ന് പറയുന്നത് 18 കോടിയായിരുന്നു. അത്
എട്ട് കോടി ഞാൻ ഉദാഹരണം പറഞ്ഞാണ് കേട്ടോ, എട്ട് കോടിയായിട്ട് കുറയ്ക്കാൻ വന്നു. ഇത്തവണ LDF ഗവൺമെന്റ് വരുമ്പോൾ KSRC പ്രതിമാസ നഷ്ടം 100 കോടിയാ. ഞങ്ങളുടെ ഗവൺമെന്റ് 18 നിന്ന് 8 ആയിട്ട് കുറച്ചു കൊണ്ടുവന്നത് ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ, അതായത് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് വർദ്ധിച്ചു വന്നത് 100 കോടിയാ. അപ്പൊ അങ്ങനെ പ്രശ്നങ്ങൾ അതിരൂക്ഷമാക്കി കഴിഞ്ഞ ഗവൺമെന്റ് ഇറങ്ങിപ്പോയതാണ്. സാമ്പത്തിക രംഗം 13,300 കോടി രൂപ ട്രഷറി മിച്ചം വെച്ചിട്ടല്ലേ ഐസക് മണി ഏൽപ്പിച്ചത്. ഞങ്ങൾ വരുമ്പോഴത്തെ സ്ഥിതി എന്താ? ഈ മുൻ സർക്കാർ വളരെ മോശമാക്കിയ ഒരു സ്ഥിതി എന്ന് വേണമെങ്കിൽ ചിലപ്പം അതിൽ കുറേയൊക്കെ വസ്തുതയും ഉണ്ടാകാം, ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷേ പ്രശ്നം വല്ലാതെ പെർഫോം ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. വല്ലാതെ പെർഫോം ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഞങ്ങൾ ഒരു ദിവസം അടങ്ങിയിരിക്കുന്നില്ല. ഫയലുകൾ ഒരെണ്ണം പോലും വെച്ച് താമസിപ്പിക്കുന്നില്ല. ഫയലുകൾ എൻ്റെ ഓഫീസിൽ ഒരെണ്ണം പോലും ഒരു ദിവസം. അപ്പോഴും വിവാദങ്ങളുടെ പെരുമഴ എന്തുകൊണ്ടാണ്? തുടങ്ങിയ സമയം മോശമാണോ? സമയത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല. ഞാൻ ഈശ്വര വിശ്വാസിയാണെങ്കിലും ഈ സമയമോശത്തിലും സമയദോഷത്തിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. എവിടെയാണ് പറഞ്ഞത്, വിവാദങ്ങൾ ഈ ഭരണപരമായ ജനജീവിതവുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചല്ലോ. ഭരണപരമായ കാര്യങ്ങളുണ്ടാകാം, ആ മന്ത്രി അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇങ്ങനെ ചെയ്യാൻ പാടുള്ള കാര്യങ്ങളുണ്ടാകാം. നാട്ടിൽ ജനജീവിതവുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ മോശമായി എന്ന രൂപത്തിലുള്ള വിവാദം അല്ലല്ലോ ഈ മുമ്പ് സൂചിപ്പിച്ച രാജിയടക്കമുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അത് ഞാൻ ചർച്ച ചെയ്യുന്നില്ല, ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല. ഇവിടെ നടത്തേണ്ടുന്ന കാര്യങ്ങൾ, പൊതുസമൂഹത്തിന് മുമ്പിൽ നടത്തേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഗവൺമെൻറ്റിന് കൃത്യമായ ഒരു വ്യക്തമായ പരിപാടിയുണ്ട്. ആ പരിപാടികൾ എല്ലാ വകുപ്പിലും മുന്നേറിക്കൊണ്ടിരിക്കുക. അവിടെ നിന്ന് അവിടേക്ക് ജനങ്ങളുടെ ശ്രദ്ധ അവിടേക്ക് കേന്ദ്രീകരിക്കാൻ കഴിയാത്ത രൂപത്തിൽ അപ്രധാനങ്ങളായ കാര്യങ്ങൾ പർവ്വതീകരിക്കപ്പെടുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണ് കരുതുന്നത്. അതങ്ങനെയാണ്. വളരെ നന്ദി മാത്യു തോമസ്. താങ്ക് യു.